മാരൻ ട്രെയിലർ വന്നിട്ടുണ്ട്. ധനുഷിന്റെ കരിയറിൽ തന്നെ 43-ാമത്തെ പടമാണ് മാരൻ എന്ന് പറയുന്നത്. കാർത്തിക് നരേനാണ് ഡയറക്ട് ചെയ്യുന്നത്. കാർത്തിക് നരേനെ പറ്റി അറിയാലോ, ധ്രുവങ്ങൾ 16 നമ്മളെ ഞെട്ടിച്ച ഒരു ഡയറക്ടറാണ്. അദ്ദേഹത്തിന്റെ അവസാനമായി ഇറങ്ങിയ പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പടമല്ലായിരുന്നു, ഒരു ആന്തോളജി സീരീസിലെ ഒരു ഭാഗം, അതായത് നവരസ എന്ന് പറയുന്ന ഒരു ആന്തോളജി സീരീസിലെ ഒരു ഭാഗമാണ് പുള്ളി ഡയറക്ട് ചെയ്തത്. അതായത് നവരസയിൽ തന്നെ ഏറ്റവും ആൾക്കാർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ പ്രോജക്ട് അഗ്നി എന്ന് പറയുന്ന ഒരു പാർട്ടായിരുന്നു. അത് ഡയറക്ട് ചെയ്തത് കാർത്തിക് നരേനായിരുന്നു. കാർത്തിക് നരേന്റെ അവസാനമായിട്ട് ഇറങ്ങിയ പടം എന്ന് പറഞ്ഞാൽ മാഫിയ എന്ന് പറയുന്ന ഒരു പടമായിരുന്നു. ധ്രുവങ്ങൾ 16 അതാണ് പുള്ളിയുടെ കരിയറിൽ തന്നെ ഏറ്റവും ഒരു ബെസ്റ്റ്, അതായത് കരിയറിൽ ഏറ്റവും കിട്ടിലും പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധ്രുവങ്ങൾ 16. അതായത് എൻ്റെ നല്ല ഒരു ഭൂരിപക്ഷ ആൾക്കാരുടെയും പേഴ്സണൽ ഫേവറേറ്റ് ആണ്. അത് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ പടം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വേറൊന്നുമല്ല ധ്രുവങ്ങൾ 16. കാർത്തിക് നരേൻ ചിത്രമായതുകൊണ്ട് അതിൻ്റെതായ ഒരു വിശ്വാസവുമുണ്ട്. കാരണം പടം നമുക്ക് ഒരിക്കലും മോശമാവില്ല, പടത്തിന് ഒരു നിരാശ ഉണ്ടാകത്തില്ല എന്ന് ഉറപ്പിച്ച് പറയാൻ കാരണം കാർത്തിക് നരേൻ എന്ന ഡയറക്ടറാണ്. അദ്ദേഹത്തിൻ്റെ പടം ഒന്നും അത്രയ്ക്ക് മോശമായിട്ട് പോയിട്ടില്ല. എന്തായാലും ഒരു എബോ ആവറേജിന് മുകളിൽ നിൽക്കുന്ന പടങ്ങളാണ് അദ്ദേഹം ഇതുവരെ എടുത്തിട്ടുള്ള എല്ലാം. അദ്ദേഹത്തിൻ്റെ ഒരു പടം മുടങ്ങി നിൽപ്പുണ്ട്, നരകസൂര്യൻ എന്ന് പറയുന്ന ഒരു ചിത്രം. അതുകൊണ്ട് ധനുഷിൻ്റെ കരിയറിൽ തന്നെ 43-ാമത്തെ ചിത്രം, 42 അട്രാങ്കരി എന്ന് പറയുന്നൊരു ഹിന്ദി പടമായിരുന്നു. അതിനുശേഷം വരുന്ന ഒ ടി ടി ആണ് ഈ ചിത്രം. മാർച്ച് 11 ഒ ടി ടിയിൽ റിലീസ് ചെയ്യുന്നത്. ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലാണ് ഈ ചിത്രം റിലീസ് ചെയ്യുന്നത്. ജി വി പ്രകാശ് കുമാറാണ് മ്യൂസിക് ചെയ്യുന്നത്. ധനുഷും മാളവിക മോഹനുമാണ് അഭിനയിക്കുന്നത്. അതിൽ പ്രധാന ഒരു വേഷമായിട്ട് നമ്മുടെ മാസ്റ്റർ മഹേന്ദ്രൻ വരുന്നുണ്ട്. പോലീസ് റോളായിട്ടാണ് പുള്ളി വന്നേക്കുന്നത്. എന്തൊക്കെയാലും ധനുഷിൻ്റെ കരിയറിൽ തന്നെ ആദ്യത്തെ ഒരു ത്രില്ലർ പടം, ധനുഷിന്റെ കരിയറിൽ ഒരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ പടം ഇതുവരെ ചെയ്തിട്ടില്ല. ഈ 42 പടങ്ങൾ ചെയ്തിട്ടില്ല, അതിൽ ഒരു പടം പോലും ഒരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ചെയ്തിട്ടില്ല. ആദ്യമായാണ് ഒരു സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ ചിത്രം, ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ചിത്രം അഭിനയിക്കുന്നത്. എന്തൊക്കെയാലും അത് ഒരിക്കലും ഒരു മോശമാവില്ലെന്ന് പ്രതീക്ഷിക്കുന്നു. നല്ല മികച്ച അഭിപ്രായം തന്നെ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. മാർച്ച് 11 ഏകദേശം ഒരു 10 കൂടെ ആ ചിത്രം റിലീസാവാൻ. ട്രെയിലർ കാണുമ്പോൾ തന്നെ അറിയാം ഈ ചിത്രം എന്തൊക്കെയാലും ഒരു നല്ല എൻഗേജിംഗ് ആയിട്ടുള്ള ഒരു ത്രില്ലർ ആയിരിക്കും. കാരണം ബോറൊന്നും അടിക്കാത്ത, അടുത്ത നിമിഷം നമുക്ക് എന്തോന്ന് സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയാത്ത, ഒരു അടുത്ത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു ത്രില്ലർ തന്നെ ആയിരിക്കും ചിത്രം. ഈ ചിത്രത്തിനകത്ത് എല്ലാം ഉണ്ട്, നല്ല മാസ് ഫൈറ്റും എല്ലാം ഒരു കൊമേഴ്ഷ്യൽ പാക്കേജ് ആയിട്ട് തന്നെയാണ് ഈ ചിത്രം ഒരുക്കിയിരിക്കുന്നത്. ഈ ട്രെയിലർ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നല്ല ഫൈറ്റും റൊമാൻസും കോമഡിയും ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങളും സ്നേഹവും എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു പക്ക പാക്കഡ്, ഒരു കൊമേഴ്ഷ്യൽ പാക്കഡ് ത്രില്ലർ തന്നെ ആയിരിക്കും ഇത്. തമിഴ് ഇൻഡസ്ട്രിയിൽ തന്നെ ഇഷ്ടംപോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രൈം ത്രില്ലറുകളായാലും ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറുകളായാലും ഫാൻറ്റസി ത്രില്ലറുകളായാലും എല്ലാ ത്രില്ലർ പടങ്ങൾക്കും ഒരു പഞ്ഞമില്ലാത്ത ഒരു ഇൻഡസ്ട്രിയാണ് കോളിവുഡ് ഇൻഡസ്ട്രി. ആ ഇൻഡസ്ട്രിയിൽ ഈ ചിത്രവും ഒരു മികച്ച ചിത്രങ്ങളിൽ ഒന്നാവട്ടെ എന്ന് ആവുമെന്ന് വിചാരിക്കുന്നു.